നമസ്കാരം. ഇമ്മ്യൂണിലേക്ക് അമ്മൂട്ടിക്കിൻ്റെ സ്ക്രൈബസ് ട്യൂട്ടോറിയലിലെ 9-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തുടങ്ങിയതിന് ശേഷം ഒരു ദിവസം പോലും ബ്രേക്ക് എടുത്തിട്ടില്ല. എന്തായാലും ഇതിനുവേണ്ടി നമുക്ക് നിലവിലിപ്പോൾ അത്ര വലിയ യൂസർ ബേസൊന്നും ഇല്ലെങ്കിൽ പോലും ഇത് സ്ഥിരമായി കാണുന്ന ആളുകൾ അല്പം വൈകിയാൽ പോലും വിളിച്ച് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് സ്ഥിരമായി തന്നെ ചെയ്യാൻ നിർബന്ധിതമാക്കുന്നുണ്ട്. നമുക്കെന്തായാലും ഈ ഇമേജുകളെക്കുറിച്ച് നോക്കാം. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്കൊരു ഇമേജിൻ്റെ സിമ്പൽ കാണാം. ഇത് ക്ലിക്ക് ചെയ്താലാണ്. അതുപോലെ തന്നെ ഇവിടെ കൊണ്ടുവച്ചാൽ നിങ്ങൾക്ക് ഐ എന്നൊരു സാധനം കാണാം. അപ്പോൾ ഐ എന്നുള്ള കീ ക്ലിക്ക് ചെയ്താലും മതി. അപ്പോൾ ഇവിടെ വന്നിട്ട് ഐ എന്നുള്ള കീ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ചത് ഇമേജ് ബോക്സ് വെക്കും. ടെക്സ്റ്റ് ബോക്സ് പോലെ തന്നെ നമുക്ക് ഇമേജ് ബോക്സും വരക്കാൻ പറ്റും. അപ്പോൾ ഇതിന് ചുറ്റും ഒരു സോറി ഉള്ളിൽ നമുക്കൊരു ഇൻറ്റു മാർക്ക് കാണാം. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇമേജ് ഫ്രെയിം ആണ് എന്നുള്ളതാണ്. ഇനി നമുക്കൊന്നുമില്ല, ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫയൽ മാനേജർ തുറന്നു വരും. അപ്പോൾ അതിനകത്ത് ഏത് വേണമെങ്കിലും നമുക്ക് ഇമേജ് സെലക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് പി എൻ ജി സെലക്ട് ചെയ്യാം, ജെ പി ജി സെലക്ട് ചെയ്യാം, ഇപ്പോൾ എക്സ് സി എഫ് എന്നുള്ള ഉബുണ്ടു, അത് ഉബുണ്ടുവിൻ്റെ സോറി എക്സ് സി എഫ് എന്നുള്ള ജിമ്പിൻ്റെ ഫോർമാറ്റാണ്, ജിമ്പ് സെലക്ട് ചെയ്യാം. ഏത് വേണം സെലക്ട്, ഇപ്പോൾ ജിമ്പിനെ തൽക്കാലം സെലക്ട് ചെയ്യുന്നു. ഇത് പി എസ് ടിയോ ജെ പി ജിയോ പി എൻ ജിയോ എന്ത് വേണമെങ്കിലും ആവാം. ഞാൻ ഈ ഇമേജ് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഇമേജ് അതിൻ്റെ വലുപ്പത്തിലൂടെ വന്നു. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഇമേജിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ കാണുന്നുള്ളൂ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇമേജിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ തുടക്കം വരച്ച ഫ്രെയിം ഉണ്ട്, അതുപോലെ ഇമേജും ഉണ്ട്. ഇപ്പോൾ ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു നീല, ഒന്ന് സൂം ചെയ്യാം, ഒരു നീല ഒരു പോയിൻ്റ് കാണാം. ഇത് നമ്മുടെ ഇമേജിൻ്റെ പോയിൻ്റാണ്. ഓക്കെ, ഞാൻ ആ ഇമേജിൻ്റെ പോയിൻറ്റിൽ പിടിച്ച് നമുക്ക് ഇമേജിന് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാം. കണ്ടോ, ഇമേജിന് ഈ ഫ്രെയിമിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് വെക്കാൻ പറ്റും. ഇനി വേണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഇമേജിനെ ഫ്രെയിമിനകത്ത് കൊള്ളിക്കുന്ന രീതിയിലാക്കാം. അത് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ വന്നിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിൽ നേരെ പോയിട്ട് ഇമേജ് എന്നുള്ള ഓപ്ഷനിൽ പോവുക, അഡ്ജസ്റ്റ് ഇമേജ് ടു ഫ്രെയിം എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ ഇമേജിനെ ഫ്രെയിമിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യും. കണ്ടോ, അപ്പോൾ ആ ഇമേജിനെ ഫ്രെയിമിലേക്ക് കൊള്ളുന്ന പോലെ, അപ്പോൾ ഫ്രെയിമിൽ ഇത്രയും ഭാഗം ബാക്കി വന്നു. നമുക്കതിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഫ്രെയിമിനെങ്ങനെ ചെറുതാക്കി വെക്കാം. ഇതാണ് ഇമേജിൻ്റെ ബേസിക് സാധനം എന്ന് പറയുന്നത്. ഇനി വേറെയും കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇതിലാണെങ്കിൽ അഡ്ജസ്റ്റ് ഫ്രെയിം ടു ഇമേജ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതെന്താ, നമുക്ക് വേറൊരു ചിത്രമിട്ട് നോക്കാം. ഞാൻ ഐ ക്ലിക്ക് ചെയ്യുന്നു, വരക്കുന്നു, വേറൊരു ചിത്രം നമുക്കിവിടെ കൊണ്ടുവരാം. ഓക്കെ, ഞാനിവിടെ എംസോണിൻ്റെ ഒരു ക്യാപ്പിനടിക്കാൻ വെച്ച ലോഗോ ഞാനിവിടെ എടുക്കുന്നു. ഇനി നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഇമേജിൽ വന്നിട്ട് അഡ്ജസ്റ്റ് ഫ്രെയിം ടു ഇമേജ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കേട്ടോ, ആ ഫ്രെയിം ഇമേജിൻ്റെ വലുപ്പത്തിലേക്ക് വരും. ഇമേജ് എത്ര വലുതാണോ ആ വലുപ്പത്തിലേക്ക് ഫ്രെയിം വലുതാവുന്നത് കാണാം. ഇതാണ് രണ്ടും തമ്മിലെ വ്യത്യാസം. അപ്പോൾ വലിയൊരു ഇമേജ് ആണെങ്കിൽ ഇപ്പോൾ ഇതിൽ തന്നെ ഞാൻ ഒന്നുകൂടി കാണിച്ചാൽ, അപ്പോൾ ഇതിൽ റിമൂവ് ചെയ്യാൻ ഡിലീറ്റ് അടിച്ചാൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ വീണ്ടും ഐ അമർത്തിയിട്ട് ചെറിയൊരു ഫ്രെയിം വരക്കുന്നു. ഈ ചെറിയ ഫ്രെയിമിനകത്ത് ഞാൻ ഇവിടെ ഞാൻ തമ്പ് ടു എക്സ് എഫ് എന്നുള്ളത് ഓപ്പൺ ചെയ്യുന്നു. ഇപ്പോൾ കണ്ടില്ലേ, എൻ്റെ ആ വലിയ ചിത്രത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ വന്നുള്ളൂ. ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ഇമേജിൽ പോയിട്ട് അഡ്ജസ്റ്റ് ഫ്രെയിം ടു ഇമേജ് എന്ന് കൊടുത്താൽ ഫ്രെയിം ആ ഇമേജിൻ്റെ കൃത്യമായ വലുപ്പത്തിലേക്ക് അഡ്ജസ്റ്റ് ആവുന്നത് കാണാം. ഇനി വേണമെങ്കിൽ എനിക്ക് ഇവിടെ ഈ മൂലക്ക് പിടിച്ച് ഇങ്ങനെ ചെറുതാക്കാൻ പറ്റും. ഞാൻ ചെറുതാക്കുമ്പോൾ ഫ്രെയിം മാത്രമാണ് ഇപ്പോൾ ചെറുതാവുന്നത്. ഓക്കെ, ഇനി നമുക്ക് കൺട്രോൾ ഷിഫ്റ്റ് ഞെക്കി പിടിച്ച് വേണമെങ്കിൽ ചെറുതാക്കാം. അങ്ങനെ ചെറുതാക്കുമ്പോൾ സമയത്ത് ഇതൊരു സെൻറ്ററിലേക്ക് ഇങ്ങനെ ചുരുങ്ങുന്നതാണ്. എല്ലാം ഈക്വലായിട്ട് അത് പ്രൊപ്പോർഷൻ ഒന്നും മാറാണ്ട് സെൻറ്ററിലേക്ക് ചുരുങ്ങുന്നതാണ്. പക്ഷേ അപ്പോഴും നമുക്ക് ചിത്രം കൃത്യമായിട്ട് കിട്ടില്ല. അതിന് പകരം ആൾട്ട് കൺട്രോൾ പ്രൊസീജിയറാണ് നിങ്ങൾ ചെറുതാക്കുന്നതെന്ന് വിചാരിക്കും. ഉണ്ടോ, അപ്പോൾ നമുക്കൊരു സൈഡിലേക്കാണ് ചെറുതാവുക, പക്ഷേ ചെറുതാവുന്ന അനുസരിച്ചിട്ട് ആ ഇമേജും ചെറുതാവുന്നത് കാണാം. കണ്ടോ, അപ്പോൾ ആൾട്ട് കൺട്രോൾ പ്രസ് ചെയ്തിട്ട് അങ്ങനെ ചെറുതാക്കി കഴിഞ്ഞാൽ നമുക്ക് ഫ്രെയിമും ഇമേജും ഒരുമിച്ച് ചെറുതാക്കാൻ വേണ്ടി പറ്റും. ഇനി ആൾട്ട് കൺട്രോൾ ഷിഫ്റ്റ് ഞെക്കി പിടിച്ചിട്ടാണ് ചെയ്യുന്നത് എന്നെങ്കിൽ അത് സെൻറ്ററിലേക്ക് പോവും, ഒപ്പം ഇമേജും ചെറുതാവും. അപ്പോൾ എത്രയേ ഉള്ളൂ ഒന്നുകൂടി പറയാം. വെറുതെ നമ്മൾ ഒരു മൂലയൊക്കെ പിടിച്ച് ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രെയിമിൻ്റെ ഷേപ്പ് എങ്ങനെ വേണമെങ്കിലും പരത്തി നീട്ടിയൊക്കെ നമുക്ക് ഫ്രെയിം അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഫ്രെയിം മാത്രമേ ചെറുതാവുള്ളൂ, അതുകൊണ്ട് ഇമേജിന് ഒരു സംഭവം സംഭവിക്കില്ല. ഇമേജ് അതേ വലുപ്പത്തിൽ തന്നെ നിൽക്കും. ഞാൻ പഴയ രൂപത്തിലേക്കാക്കാം. അതുകൊണ്ട് എത്ര കൺട്രോൾ സെറ്റ് വേണമെങ്കിലും നമുക്ക് അടിക്കാം പഴയ രൂപത്തിലേക്ക്. ഇനി ഓൾട്ട് കൺട്രോൾ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിത്രം അതിൻ്റെ ഒപ്പം തന്നെ ഫ്രെയിമും ചിത്രം ഒരേപോലെയാണ് ചെറുതാവുകയും വലുതാവുകയും ചെയ്യുക. ഓക്കെ, ഷിഫ്റ്റ് കൺട്രോൾ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് നമുക്കിന് സെൻറ്ററിലേക്ക് തന്നെ ആവും, പക്ഷേ ചിത്രം വലുതാവും. ചിത്രം അവിടെ തന്നെ നിൽക്കും, ഫ്രെയിം മാത്രമേ ചെറുതാവുള്ളൂ. ഇത് നമുക്ക് ക്രോപ്പ് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഇത്തരം സന്ദർഭം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു ടെക്സ്റ്റ് ബോക്സിന് കൊണ്ടുവരാം.
ഇവിടെ ഞാൻ കുറച്ചു നേരം ഇങ്ങോട്ട് മാറ്റി നിർത്താം. ഇവിടെ നമുക്ക് സ്ഥലമുണ്ട്, ഇവിടെ നമുക്ക് ഇത്രയും സ്ഥലമുണ്ട്. എവിടെ വേണമെങ്കിലും കൊണ്ടിടാം, എപ്പോൾ വേണമെങ്കിലും കൊണ്ടു നിർത്തിടാം. അതാണ് ഇതിൻ്റെ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത. ഞാൻ ടെക്സ്റ്റ് ബോക്സും കൂടി ഇവിടെ എടുക്കുക. അങ്ങനെ ടെക്സ്റ്റ് ബോക്സ് ഇറക്കുന്നു. നമുക്ക് എളുപ്പത്തിന് കണ്ടൻറ്റിൽ പോയിട്ട് ഗെറ്റ് ടെക്സ്റ്റ് എന്ന് കൊടുത്താൽ നമുക്കൊരു ടെക്സ്റ്റ് ഫയൽ ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് ഫയലിന് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടെക്സ്റ്റ് ഫയലിൻ്റെ ഫയൽ അവിടെ വരും. ഇപ്പോൾ ഇവിടെ ഒരു ടെക്സ്റ്റ് ഫയൽ ഉണ്ടല്ലോ, എന്താ കണ്ടൻറ്റ് എന്ന് നോക്കിയിട്ടില്ല. ഞാൻ ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ അതിലുള്ള കണ്ടൻറ്റ് അതിനകത്ത് വരും. ഓക്കെ, അതെന്തൊരു സബ് ടൈറ്റിലിൻ്റെ സാധനമാണെന്ന് തോന്നുന്നു. ഓക്കെ, അങ്ങനെ അതിൽ കണ്ടൻറ്റ് നമുക്ക് എടുക്കാൻ പറ്റും. ഇനി ഞാനത് കളയുന്നു. ഞാനൊരു ഡെമോ കണ്ടൻറ് ഇതിലേക്ക് ആഡ് ചെയ്യാം. കണ്ടൻറ്റിൽ സാമ്പിൾ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കി അടിക്കുന്നു. ഒരു ഡെമോ കണ്ടൻറ് ഇതിലേക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു കണ്ടൻറ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഇമേജിനെ ഇവിടെയാണ് കൊണ്ടുവന്ന് നിർത്തുന്നതെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇതിനിങ്ങനെ സെറ്റ് കൃത്യമായിട്ട് ഇതിനനുസരിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര സ്ഥലമുള്ളൂ എന്ന് വിചാരിച്ചു. നമുക്ക് കുറച്ചും കൂടി സ്ഥലം കിട്ടണം. അപ്പോൾ ഇമേജിലൊന്ന് ചെറുതാക്കണം, ഇമേജിലൊന്ന് ക്രോപ്പ് ചെയ്യണം എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫോട്ടോഷോപ്പിലേക്ക് ഇട്ട് ക്രോപ്പ് ചെയ്ത് കൊണ്ടുണ്ട്, അതൊന്നും വേണ്ട. ക്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, വെറുതെ ഒന്നിങ്ങോട്ട് മുകളിലേക്ക് നോക്കിയാൽ അതിനനുസരിച്ച് ചിത്രം ക്രോപ്പായി പോകും. ഇനി ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ നീല നിറത്തിലുള്ള ഒരു പോയിൻ്റ് കാണാം. ആ പോയിൻറ്റിൽ പിടിച്ച് വലിച്ചിട്ട് നമുക്കിതിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ക്രോപ്പ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ ഇത് എളുപ്പമാണ്. നമുക്കിവിടെ ഒരു ടെക്സ്റ്റ് ബോക്സ് തുറന്നതായ ക്യാപ്ഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് ഇമേജിൻ്റെ ഒരു ബേസിക് കൺട്രോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയറായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇമേജ് ഒന്നുമില്ല, നമ്മൾ ഇമേജ് എടുക്കുക, വരയ്ക്കുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഇമേജ് ഏതാച്ചും സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇമേജ് അവിടെ വരും. അതുപോലെ തന്നെ നമുക്ക് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കണ്ടൻറ്റിൽ ഇമേജിൽ പോയിട്ട് നമുക്ക് ഫ്രെയിം ടു ഇമേജ്, ഇമേജ് ടു ഫ്രെയിമോ കൊടുക്കാം. ഇമേജ് ടു ഫ്രെയിം കൊടുത്താൽ ഫ്രെയിമിൻ്റെ അകത്തേക്ക് അത് ചുരുങ്ങി നിൽക്കും, ബാക്കി ഭാഗം വേണം നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കളയാം. അത് മനസ്സിലായി. ഇവിടെ കണ്ടോ നോർമൽ ഹൈയിലോ, ഹൈ എന്ന് കൊടുത്താൽ നമുക്ക് ഇമേജസ് ഹൈ ക്വാളിറ്റിയിൽ തന്നെ ഇവിടെ കാണാൻ പറ്റും. കണ്ടോ ഇമേജ് ഹൈ ക്വാളിറ്റി കാണാം. ഇത് നമ്മൾ നോർമൽ കൊടുത്താൽ ഇമേജ് ഇത്തിരി ക്ലാരിറ്റി കുറഞ്ഞിട്ടേ കാണാം. ലോ കൊടുത്താൽ ഇമേജ് വളരെ ക്ലാരിറ്റി കൊണ്ടാണ് നമുക്ക് കാണാം. അപ്പോൾ അതുകൊണ്ട് പേജ് ലോഡിങ് നമുക്ക് വ്യത്യാസം ഉണ്ടാവും. അതായത് ഒരുപാട് പേജുകൾ, ഒരുപാട് ഇമേജസ് ഒക്കെ ഉണ്ടെങ്കിൽ ലോയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇമേജ് കാണുമ്പോൾ ക്ലിയർ ഉണ്ടാവില്ലെങ്കിലും പ്രിൻറ്റിൽ അത് ക്ലാരിറ്റി ഉണ്ടാവും. പേജുകൾ ലോഡാവാനുള്ള സമയം കുറവായിരിക്കും കേട്ടോ. ക്ലാരിറ്റി വളരെ കുറഞ്ഞിട്ടേ കാണുന്നത്. ഇതിലാണെങ്കിൽ ലോ മാറ്റി എനിക്കിവിടെ ഹൈ ആക്കാം. ഹൈ ആക്കുമ്പോൾ അത് കൃത്യം ക്ലാരിറ്റിയിൽ നമുക്കിവിടെ കാണാം. അത് ഇവിടെ തന്നെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ പ്രിവ്യൂ സെറ്റിങ്സിൽ പറയുന്ന പോലെ ഫുൾ റെസൊല്യൂഷൻ, നോർമൽ റെസൊല്യൂഷൻ, ലോ റെസൊല്യൂഷൻ എന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിന്ന് നമുക്കത് സെലക്ട് ചെയ്യാൻ പറ്റും. കണ്ടാ പ്രിവ്യൂ സെറ്റിങ്സിൽ നോർമൽ റെസൊല്യൂഷൻ കൊടുത്തിട്ടാൽ മതി. അതായത് നമുക്ക് അത്യാവശ്യം വർക്ക് ചെയ്യുള്ളതാണ് കിട്ടും. ഇത് ആണ് ഇമേജിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഇനി നമുക്ക് ഇന്നലെ പഠിച്ചു വിൻഡോസിൽ പ്രോപ്പർട്ടീസിനകത്ത് ഇവിടെ എക്സ് വൈ സെഡ് ഇതൊക്കെ നമുക്കിതിലും ബാധകമാണ്. ഇപ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് വേണമെങ്കിൽ കൂട്ടാം, ഹൈറ്റ് വേണമെങ്കിൽ കൂട്ടാം, കണ്ടില്ല ഫ്രെയിമിൻ്റെ ഹൈറ്റ് വേണമെങ്കിൽ കൂട്ടാം. ഇവരുടെ ഇവിടെ നടക്കും റൊട്ടേഷൻ. അങ്ങനെ നേരത്തെ നമ്മൾ കണ്ട എല്ലാ കാര്യങ്ങളും ഇമേജിനകത്തും ചെയ്യാൻ പറ്റും. ഡ്രോപ്പ് ഷാഡോ ഉള്ള പരിപാടി നേരത്തെ കണ്ടില്ലേ, അങ്ങനെ എല്ലാ പരിപാടികളും ഇതിനകത്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഷാഡോ ഇതിന് വന്നത് നിങ്ങൾ കണ്ടു. ഇവിടെ പ്രിവ്യൂ നോക്കുകയാണെങ്കിൽ കണ്ടോ ആ ഷാഡോ നിങ്ങൾക്കിവിടെ കാണാം. ഷെയ്പ്പിന് ഓപ്ഷൻ ഇവിടെയുണ്ട്. ഇപ്പോൾ ചതുരം എന്നുള്ളത് മാറ്റിട്ട് ഞാൻ വേണമെങ്കിൽ ഒരു വട്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ ഇമേജ് വട്ടായി. പിന്നെ ഇവിടെ കൊള്ളുന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, കുറച്ചും കൂടെ നീക്കി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോഴും കൊള്ളുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ സൂം ചെയ്യാൻ പറ്റും. ഈ സൂം ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പിന്നെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഷേപ്പിൻ്റെ കാര്യത്തിലേക്ക് ഒന്ന് നോക്കാം. ഇവിടെ ഏത് ഷേപ്പ് വേണമെങ്കിലും സ്പെഷ്യൽസ്, ഇപ്പോൾ ലവ് ചിഹ്നം വേണമെങ്കിൽ ലവ് ചിഹ്നം ആക്കാം. അങ്ങനെ എന്ത് ചിഹ്നത്തിൽ, ഇതിലുള്ള എന്ത് ഓപ്ഷനിലേക്കും നമുക്ക് ഈ ഒരു സാധ്യത്തിന് മാറ്റാൻ വളരെ എളുപ്പമാണ്. സിമ്പിൾ പരിപാടിയാണ്. വട്ടമാക്കണമെങ്കിലും ചതുരാക്കണമെങ്കിലും ത്രികോണമാക്കണമെങ്കിലും ഒക്കെ എളുപ്പ പരിപാടിയാണ് ഈ പരിപാടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ തൽക്കാലം വട്ടം പിടിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ വട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഭാഗം കട്ടായി പോയേക്കുന്നതാണ്. അത് വട്ടം ആ ഇമേജിൻ്റെ വലിപ്പം കാരണം അത് കംപ്ലീറ്റ് ചെയ്യുന്നില്ല. ഇനിങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നോക്കിയാൽ ഇവിടെ ഒരു നീല വര കാണാം, അതിൽ ചുവപ്പ് വരയും കാണാം. ഈ നീല വര എന്തിൻ്റെയാണ്, ഇമേജിൻ്റെ ബൗണ്ടറിയും ചുവപ്പ് വര
ഫ്രെയിമിൻ്റെ ബൗണ്ടറി ആണ്. ഇതാണ് അതിൻ്റെ വ്യത്യാസം. ഇത് ഞാൻ പിന്നീട് അടുത്ത ഇതിൽ പറഞ്ഞുതരാം. പിന്നെ കളേഴ്സ്, ഇതിനും കളേഴ്സ് ഓപ്ഷനൊക്കെ ഉണ്ട്. ഇപ്പോൾ കണ്ടില്ല, നമുക്ക് ആ ഒഴിഞ്ഞ ഭാഗത്ത് കളർ വേണമെങ്കിൽ നമുക്ക് വേറെ കൊടുക്കാനൊക്കെ പറ്റും. സ്ട്രോക്ക് സ്റ്റൈലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഷാഡോക്കൊക്കെയാണ് സ്ട്രോക്ക് വരുന്നത്. യെസ്, അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഈ പറഞ്ഞ പ്രോപ്പർട്ടീസും കാര്യങ്ങളും ട്രാൻസ്പെറൻസി ഒക്കെ മറ്റേ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതിന് ആപ്ലിക്കബിൾ ആണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് ഇപ്പോൾ ഈ ഇമേജ് എന്ന് പറയുന്നത് ഇവിടെ ഈ വട്ടത്തിനകത്ത് ഇങ്ങനെ ഫില്ലായി നിൽക്കുന്നില്ല, അപ്പുറത്തപ്പുറത്ത് നിൽക്കുന്നില്ല. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വിൻഡോയിൽ പോയിട്ട് കണ്ടൻറ് പ്രോപ്പർട്ടിയിൽ പോവാം. കണ്ടോ, കണ്ടൻറ് പ്രോപ്പർട്ടി ഇപ്പോൾ എടുക്കുമ്പോൾ നോക്കൂ, ഇമേജ് പ്രോപ്പർട്ടീസ് എന്നാണ് എൻ്റെ പേര്. നമ്മൾ ഇത് കണ്ടൻറ് പ്രോപ്പർട്ടി പ്രത്യേകത എന്നാണ്, നമ്മളിപ്പോൾ ടെക്സ്റ്റ് ബോക്സ് വരച്ചിട്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത് ടെക്സ്റ്റ് പ്രോപ്പർട്ടീസ് എന്നായി മാറും. കണ്ടൻറ് പ്രോപ്പർട്ടീസ് അത് നേരെ ഇമേജിലേക്ക് ക്ലിക്ക് ചെയ്താൽ അത് ഇമേജ് പ്രോപ്പർട്ടി ആയിട്ട് മാറും. അപ്പോൾ ഈ കണ്ടൻറ് പ്രോപ്പർട്ടിൻ്റെ പേര് കൊടുക്കാൻ കാരണം എന്താണ്, ഏത് കണ്ടൻറ് ആണോ അതിനനുസരിച്ച് അതിൻ്റെ പ്രോപ്പർട്ടി മാറും. ഇമേജ് ആണെങ്കിൽ ഇമേജ് പ്രോപ്പർട്ടി ആവും, ടെക്സ്റ്റ് ആണെങ്കിൽ ടെക്സ്റ്റ് പ്രോപ്പർട്ടി ആവും. അപ്പോൾ ഇമേജ് ക്ലിക്ക് ചെയ്താൽ ഇമേജ് പ്രോപ്പർട്ടീസ് കാണാം. ഓക്കെ, അതിനകത്ത് പൊസിഷനും വൈ പൊസിഷൻ, എക്സ് വൈ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. എക്സ് പൊസിഷൻ ഏതാ, വൈ പൊസിഷൻ ഏതാ എന്നുള്ള സാധനമൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. റൊട്ടേഷൻ സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിൽ ഫ്രീ സ്കെയിലിംഗ് എന്നൊരു ഓപ്ഷൻ കാണാം. ഈ ഫ്രീ സ്കെയിലിംഗ് ഓൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് തമ്മിൽ എക്സും വൈയും തമ്മിൽ നമുക്ക് ലിങ്ക് ചെയ്തിടാൻ പറ്റും. ഇത് ലിങ്ക് ചെയ്തിട്ട് എക്സ് കൂട്ടുന്നതനുസരിച്ച് വൈയും കൂടും. കണ്ടോ, നമുക്കിങ്ങനെ സൂം ചെയ്യാൻ പറ്റും. സൂം ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിർത്താൻ പറ്റും. ഇനി സൂം ഔട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ മൗസ് സ്ക്രോൾ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ നമുക്കിവിടെ വാല്യൂ കൊടുത്താലും മതി. ഇപ്പോൾ ഇവിടെ ഞാൻ 120 എന്ന് കൊടുക്കുകയാണെങ്കിൽ ആ 120 അത് ലോഡാവുന്ന കാണാം. അപ്പോൾ ഞാനൊരു 100 100 കണ്ടില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ടു ഫ്രെയിം സൈസ് എന്നുള്ള സെറ്റ് ക്ലിക്ക് ചെയ്താൽ ഫ്രെയിം സൈസിൽ എത്രയാണോ സൈസിലേക്ക് കൃത്യമായിട്ട് വന്ന് നിൽക്കും. അപ്പോൾ നമുക്കിതിൽ കൊള്ളൂല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഫ്രീ സ്കെയിലിംഗ് കൊടുത്തിട്ട് ഇതിനെ കൂട്ടി വെക്കേണ്ടി വരും. ഇങ്ങനെയാണ്. ഇതാണ് ഫ്രെയിം സ്കെയിലിംഗ് എന്ന് പറയുന്ന, സോറി, ഫ്രീ സ്കെയിലിംഗ് എന്ന് പറഞ്ഞ സാധനം, അല്ലെങ്കിൽ ടു ഫ്രെയിം സൈസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഇൻപുട്ട് കളർ പ്രൊഫൈൽ എന്ന് ഓരോ ഇമേജിനും കളർ പ്രൊഫൈലുകളൊക്കെ വ്യത്യാസം ഉണ്ടാവും. RGB അപ്പോൾ ഇത് ഡിഫോൾട്ടായിട്ടുള്ള അതിനെ കൊടുത്താൽ മതി, ഒന്നും മാറ്റാൻ നിൽക്കണ്ട. ഇതാണ് ഇതിലുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും നേരം പഠിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ടെക്സ്റ്റൊക്കെ ഒന്ന് ഒഴിവാക്കാം, ഇമേജ് ഒഴിവാക്കാം. സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഐ ക്ലിക്ക് ചെയ്യുന്നു, വരക്കുന്നു, ഒരു ഇമേജ് ഞാനിവിടെ ലോഡ് ചെയ്യുന്നു. ഇപ്പോൾ ഈ ഫ്രെയിമിനേക്കാൾ വലുതാണ് ചിത്രം. അപ്പോൾ ഫ്രെയിമിൻ്റെ ഒക്കെ കൊള്ളിക്കണമെങ്കിൽ നമ്മൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇമേജിൽ പോയിട്ട് അഡ്ജസ്റ്റ് ഇമേജിൽ ഫ്രെയിം കൊടുക്കുന്നു, ഫ്രെയിമിലേക്ക് അത് സെറ്റായിട്ടിരിക്കുന്നു. ഇനി നമുക്ക് ഇവിടെ കണ്ടൻറ് പ്രോപ്പർട്ടീസ് എടുത്താൽ ഫ്രീ സ്കെയിലിംഗ് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ വലുപ്പം കൂട്ടാനും കുറക്കാനും പറ്റും. വിൻഡോയിൽ പ്രോപ്പർട്ടി എടുത്തിട്ട് ഷേപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക്, ഇപ്പോൾ ഇതിന് വേണമെങ്കിൽ നമുക്ക് റൗണ്ടിലേക്ക് തന്നെ മാറ്റാം. ഉണ്ടോ, റൗണ്ടിൽ ഷേപ്പിലേക്ക് മാറ്റാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ഓൾറെഡി ലോഗോ ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, എന്തില്ല, അതിന് ചുറ്റുമുള്ള സാധനമൊന്നും കാണാൻ പറ്റുന്നില്ല. വേണമെങ്കിൽ അതിന് സ്ട്രോക്ക് കൊടുക്കാൻ പറ്റും. ഇവിടെ വന്നിട്ട് കളേഴ്സ് എടുത്തിട്ട് നമുക്ക് സ്ട്രോക്ക് ബ്ലാക്ക് കൊടുത്താൽ നമുക്ക് ആ സ്ട്രോക്ക് അവിടെ കാണാൻ പറ്റും. അത് വേണമെങ്കിൽ ഒഴിവാക്കിയിടാം. ഇനി സ്ട്രോക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രോക്കിൻ്റെ ലൈൻ എടുത്തിട്ട് ലൈനിൻ്റെ വിഡ്ത്ത് നമുക്ക് കുറച്ച് കൂട്ടി കൊടുക്കാം. കണ്ടില്ലേ, ഇങ്ങനെയൊക്കെ നമുക്ക്. ഇതാണ് ഫ്രെയിം. അപ്പോൾ ഇത് ഫ്രെയിമും ഇത് അതിനുള്ളിലെ ഇമേജും ആണെന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നീല വൃത്തം കാണി നമുക്ക് ഫ്രെയിമിൻ്റെ ഉള്ളിലുള്ള ഇമേജ് അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടോ, ഇത് ചുവപ്പാണെങ്കിൽ ഇത് ഫ്രെയിമാണ് അഡ്ജസ്റ്റ് ആവുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യത്തിലേക്ക് നമുക്ക് പോവാം. ഞാൻ ഈ ഇമേജ് മാറ്റുന്നു, വേറൊരു ഇമേജ് കൊണ്ടുവരാം. കുറച്ച് വലിയ ഇമേജാണ്. ഞാൻ എന്തായാലും ഇമേജിനെ അല്പം വലുതാക്കിയിട്ട് തന്നെ വെക്കാം. ഫ്രെയിം ഞാൻ നമ്മുടെ പറ്റാവുന്ന അത്ര വലുതാക്കി വെക്കാം. ഇത്ര വലുപ്പം വേണ്ട, ഒരു നായ അവിടെ കിടന്ന് കുറക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്തു, ഇപ്പോൾ എന്താ ഈ കേട്ടോ, ഇത് വളരെ വലിയ ഇമേജാണ്, അത് നമുക്ക് ഇതിനകത്ത് കൊള്ളുന്ന പോലുമില്ല, വളരെ വലുതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇമേജിൽ പോയിട്ട് അഡ്ജസ്റ്റ് ഇമേജ് ടു ഫ്രെയിം എന്ന് കൊടുക്കും. ഇതിനാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കീബോർഡ് ഷോർട്ട്കട്ട് അസൈൻ ചെയ്യാൻ പറ്റില്ലേ, വേണേൽ അസൈൻ ചെയ്യാം. ഇപ്പോൾ എന്തായി, ഫ്രെയിമിലേക്ക് ഇമേജ് വന്നു. അപ്പോൾ ഇനി ഇമേജിന് ചില എഫക്ട്സുകൾ കാണിച്ചു തരാം. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു ഇമേജ് ആകുമ്പോൾ നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യണം, അതിനെ കുറച്ച് ഒന്ന്
എന്താ പറയുക കർവ് ഒന്ന് കൂട്ടേണ്ടി വരും, അല്ലെങ്കിൽ ചിലപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കേണ്ടി വരും, അല്ലെങ്കിൽ കുറച്ച് ടീക്സ് നടത്തേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ സാധാരണ ഫോട്ടോഷോപ്പ് പോയി ചെയ്യും. അപ്പോൾ ഇതിന് ഫോട്ടോഷോപ്പ് ഒന്നും വേണ്ട, നമുക്ക് ഇതിൽ തന്നെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഇമേജിൽ പോവുക, ഇമേജ് എഫക്ട്സ് അല്ലെങ്കിൽ കൺട്രോൾ ഇ പ്രസ് ചെയ്താലും മതി. ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഒരു ഇമേജ് എഫക്ട്സ് വിൻഡോ വരുന്ന കാണാം. ഇതിനകത്ത് ബ്ലർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇത് ആഡ് കൊടുത്താൽ അതിവിടെയൊക്കെ ആഡ് ആവും. ഇനി എത്ര റേഡിയസ് വേണം നമുക്ക് സെലക്ട് കൊടുക്കേണ്ട. അപ്പോൾ ഇവിടെ ബ്ലർ ആവുന്ന ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം. ഇന്ന് സൂം ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ അത് ഓക്കെ അടിക്കുന്നു. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് അപ്ലൈ ആവാൻ സമയമെടുക്കും, കുറച്ച് വലിയ ഇമേജ് ആയതുകൊണ്ട്. യെസ്, ഇപ്പോൾ കണ്ടില്ലേ ആ ബ്ലർ ഇവിടെ വന്നു കഴിഞ്ഞു. ഇതിൻ്റെ പ്രത്യേകത നോൺ ഡിസ്ട്രക്റ്റീവ് എഡിറ്റിംഗ് എന്നാണ് പറയുക. അതായത് ഇത് ആ ഇമേജിനൊന്നും ചെയ്യുന്നില്ല, ഇമേജിന് മുകളിലൂടെയാണ് ചെയ്യുന്നത്. നമ്മൾ ആ ചെയ്യുന്ന സാധനം എടുത്തു കളഞ്ഞാൽ അത് അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ വീണ്ടും ഞാൻ ഇത് എളുപ്പത്തിന് കൺട്രോൾ ഇ എന്നുള്ളത് പ്രസ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഓപ്ഷൻ വന്ന് ഈ ബ്ലർ എടുത്തിട്ട് ഞാനിവിടെ റിമൂവ് അടിച്ചു കഴിഞ്ഞാൽ, ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ ഉണ്ടോ, അപ്പോൾ നമ്മൾ ബ്ലർ ചെയ്തത് പോയി. അപ്പോൾ നമുക്ക് എന്ത് എഡിറ്റ് എടുത്താലും അത് റിമൂവ് ചെയ്ത് കളയാൻ പറ്റും. നമുക്ക് കുറച്ച് എഡിറ്റും കൂടി നമുക്ക് നോക്കാം. ബ്രൈറ്റ്നെസ് ഉണ്ട്. ഇപ്പോൾ ബ്രൈറ്റ്നെസ് ഞാൻ ആഡ് ചെയ്യുന്നു. ബ്രൈറ്റ്നെസ് ആഡ് ചെയ്താൽ ബ്രൈറ്റ്നെസ്സിൻ്റെ അമൗണ്ടിനെ കൂടെ കൂട്ടിക്കൊടുക്കണ്ടോ, എത്ര കൂട്ടിക്കൊടുക്കുന്നതിനനുസരിച്ച് ഇവിടെ തന്നെ നമുക്ക് ലൈവ് അപ്ഡേറ്റ്. ബ്രൈറ്റ്നെസ് ഞാൻ കുറച്ച് കുറച്ച് കൊടുത്തു എന്ന് വിചാരിച്ചു, കുറച്ച് കുറച്ച്. ഓക്കെ അടിച്ചു. ഇപ്പോൾ കണ്ട ബ്രൈറ്റ്നെസ് കുറച്ചത് ഇവിടെ വന്നു. ഇനി കൺട്രോൾ ചെയ്യുക, അടിച്ചിട്ട് എന്ത് ചെയ്യാം, ഈ ബ്രൈറ്റ്നെസ്സിനെ നമുക്ക് വേണമെങ്കിൽ റിമൂവ് ചെയ്ത് കളയാം. അപ്പോൾ അത് പഴയ രൂപത്തിലേക്കാവും. ഇനി ഇവിടെയാണെങ്കിൽ ഗ്രേ സ്കെയിൽ, ഗ്രേ സ്കെയിൽ ഞാൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ അടിച്ചാൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് മാറി. അപ്പോൾ നമുക്കൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്നില്ല, ഫോട്ടോഷോപ്പ് പോയിട്ടോ അല്ലെങ്കിൽ ജിമ്പിൽ പോയിട്ടോ എന്ത് ചെയ്യണമെന്നില്ല, ഇതിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി കൊണ്ടുവരണം എന്നില്ല. ഇവിടെ തന്നെ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ മറ്റൊന്നാണ് കർവ്. കർവ് ആഡ് ചെയ്യാം. കർവ് നമുക്കറിയാം കുറച്ച് കുറച്ച് ലേറ്റ് ഉണ്ട്, ലേറ്റ്നെസ് കൂട്ടാനും കുറക്കാനുള്ള സാധനമാണ് ഉണ്ടല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ട് എനിക്ക് പല ഇതിൽ വേറെ പല ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ ഓരോന്ന് ട്രൈ നോക്കുക, ഇതുപോലെ തന്നെയാണ്. അത്രേ ഉള്ളൂ, വേണ്ടത് എങ്കിൽ ഇടുക, വേണ്ടാത്തത് റിമൂവ് ചെയ്യുക. ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ എഫക്ട്സ് ഒക്കെ അതിൽ വന്നു. അപ്പോൾ ഇതാണ് ജനറലി എനിക്ക് ഇമേജുകളെക്കുറിച്ച് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ എന്നുള്ള ഇതിൽ പറയാനുള്ളത്. ഇമേജിനെ നമുക്ക് ഏത് ഷേപ്പിലേക്ക് മാറ്റാം, ഇമേജിനെ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫ്രെയിമും ഇമേജും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇമേജിന് അകത്തുള്ള ഇമേജും ഫ്രെയിമും തമ്മിൽ തിരിച്ചറിയുക. ഷിഫ്റ്റ് കൺട്രോൾ പ്രസ് ചെയ്ത് ഒരു ഇമേജ് ചെറുതാക്കുക, വലുതാക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഷേപ്പ് മാറ്റുന്ന പരിപാടികളൊക്കെയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ദയവേത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ, മനസ്സിലാവുന്നു എന്ന് പറഞ്ഞാൽ തന്നെ ഒരാൾ ഒന്നോ രണ്ടോ ആൾക്കാർ അങ്ങനെ പറയുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. നമ്മൾ ഇപ്പോൾ ഞാൻ നോക്കിയ ഇതിൽ ഇപ്പോൾ ഇതേ നോക്കുക, 1:50 AM ഞാൻ ഇതിന് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ അതിന് 100 വ്യൂക്കൾ ഉണ്ടെങ്കിൽ പോലും ഞാൻ ചെയ്യുന്നത് എനിക്ക് ഒന്നാമത് ഈ വിഷയത്തിലുള്ള താല്പര്യം കൊണ്ടും, പിന്നെ ഈ പബ്ലിഷിംഗ് മേഖലയിലേക്ക് കൂടുതൽ ആളുകൾ സ്വതന്ത്ര സോഫ്റ്റിലേക്ക് വരാനുള്ള ആഗ്രഹം കൊണ്ടും കൂടിയാണ്. എന്നുള്ള വരുമാനം നോക്കിയിട്ടല്ല ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ കമൻറ്റും അഭിപ്രായങ്ങളുമാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.